നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കോൺഗ്രസ് ഏതവസ്ഥയിലാണ്? നമ്മൾ ഇതിനു മുൻപും പല സ്റ്റോറികൾ ചെയ്തിരുന്നു കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയെക്കുറിച്ച്. അധീർ രഞ്ജൻ ചൗധരിയെ മാറ്റണം, ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വരുമോ കമൽനാഥ് വരുമോ, ആര് വരും കോൺഗ്രസിനെ നയിക്കാൻ, ആര് നയിച്ചാലും കോൺഗ്രസിൻ്റെ അവസ്ഥ മാറില്ല എന്ന് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് മുതൽ, അത് KSU മുതൽ അങ്ങോട്ട്, തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് അവരുടെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. പാർട്ടിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി, ജംബോ കമ്മിറ്റി, ആ കമ്മിറ്റി, ഈ കമ്മിറ്റി, ഇതൊക്കെ വീതം വയ്ക്കുന്നത് മതവും ജാതിയും ഗ്രൂപ്പും നോക്കിയാണ്. അതുതന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരാജയം. ദേശീയതലത്തിൽ ജാതി നോക്കിയവർ വീതം വയ്ക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കോൺഗ്രസിൻ്റെ പരാജയം കോൺഗ്രസ് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ് എന്നാണ് പൊതുജന അഭിപ്രായം. കോൺഗ്രസ് പ്രവർത്തകരും അതുതന്നെയാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സംഘടനാതല അഴിച്ചുപണിയുടെ ഭാഗമായി ഒരാൾക്ക് ഒരു പദവി എന്ന നയം പാർട്ടിയിൽ കർശനമായി നടപ്പിലാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. നേതാക്കളിൽ ചിലർ ഒന്നിലധികം പദവികൾ വഹിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് ഇത്. കൂടുതൽ പേരെ നേതൃപദവികളിൽ നിയമിക്കാനും ഇത് വഴിയൊരുക്കും. പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് അഴിച്ചുപണി നടത്താനാണ് ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരി, കമൽനാഥ്, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നിലധികം പദവികൾ വഹിക്കുന്നവരാണ്. അപ്പോൾ ഒരു പദവി നയം കർശനമായി നടപ്പിലാക്കിയാൽ പദവികളിൽ ഒന്നിൽ നിന്ന് ഇവരെയൊക്കെ ഒഴിവാക്കും. ഇവരെ ഒഴിവാക്കി കഴിയുമ്പോൾ ഇവർ എതിരെ തിരിയും. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. എല്ലാവർക്കും പദവികൾ വേണം, എല്ലാവർക്കും ഞെളിഞ്ഞിരുന്ന് മുമ്പോട്ട് പോകണം. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥയൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഏത് രീതിയിലാണ് പാർട്ടി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അധീർ രഞ്ജൻ ചൗധരിയെ ലോക്സഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് കോൺഗ്രസ് MPമാരിൽ ഒരു വിഭാഗം ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയെ നേരിടുന്നതിൽ ഇദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണെന്നാണ് വാദം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ PCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇദ്ദേഹത്തെ നീക്കം ചെയ്യണം. ഇദ്ദേഹം, ഈ അധീർ രഞ്ജൻ ചൗധരി, ബംഗാൾ PCC അധ്യക്ഷൻ കൂടിയാണ്. ബംഗാളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ കാഴ്ചയാണ് നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ ആ പദവിയിൽ നിന്ന് ഇയാളെ മാറ്റി ലോക്സഭാ കക്ഷി നേതാവ് മാത്രമാക്കണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. രണ്ട് പദവിയിൽ നിന്നും ഇയാളെ നീക്കം ചെയ്യണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ പദവികളല്ല, ജനങ്ങളുമായുള്ള ഇടപഴകലും ജനോപകാരപ്രദമായ നടപടികളും, ജനങ്ങൾ പാർട്ടിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ പാർട്ടി ജനങ്ങളുടെ ഭാഗമാണ് എന്ന ചിന്തയുമാണ് ഇവിടെ വരേണ്ടത്. അല്ലാതെ കുടുംബാധിപത്യവും പദവികൾ വെച്ചുമാറലും പദവികൾ വെട്ടിമുറിച്ച് നൽകലും ഒന്നും അല്ല എന്നുള്ള വളരെ ചെറിയ നിസ്സാരമായൊരു കാര്യം മാത്രം മതി കോൺഗ്രസ് വേണമെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെടാം കോൺഗ്രസ്സിന്. ഇവിടെ സാധാരണ ഒരു എളിയ ആളായ, അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ജനങ്ങളുമായി ഇടപഴകാതെ പാർട്ടിക്കുള്ളിൽ തന്നെ കടുപിടിയാണ്, അവർ തന്നെ തൊഴുത്തിൽ കുത്താണ്, അവർ തന്നെ പരസ്പരം പാരവയ്പ്പാണ്. അപ്പോൾ എങ്ങനെ ഒരു പാർട്ടി രക്ഷപ്പെടും? എന്തായാലും ഈ പദവികൾ മുറിച്ചു കൊടുക്കലും മാറ്റിക്കൊടുക്കലും ഒക്കെ നടക്കട്ടെ, പുതിയ അധ്യക്ഷനെ ഉടനെ തെരഞ്ഞെടുക്കട്ടെ, കോൺഗ്രസ് എന്ന പാർട്ടി ഇവിടെ നിലനിൽക്കട്ടെ, അത്രയേ നമുക്ക് പറയാനുള്ളൂ. ഇവിടെ നിലനിൽക്കണം ഈ പാർട്ടി. തീർച്ചയായും കോൺഗ്രസ് ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ്, നമ്മളതൊക്കെ അംഗീകരിക്കുന്നു. ഈ കുടുംബാധിപത്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ആളുകൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒരു പാർട്ടി, അല്ലാതെ ഇവിടെ പദവികൾക്കും അല്ലെങ്കിൽ പണത്തിനും ജാതിമത ചിന്തകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ ഭാരതം പോലെ ഒരു രാജ്യത്ത് രക്ഷപ്പെടും? ഈ ചോദ്യം കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ പഴയ പ്രവർത്തകരും പുതിയ പ്രവർത്തകരും ഒക്കെ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.